ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇൻസ്റ്റഗ്രാമിൽ കാർസിൻ്റെ വീഡിയോസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഈ എഫക്റ്റ് അന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇസ് കോൾഡ് മെർക്കുറി ബബിൾ എഫക്റ്റ്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ആൻഡ് നമുക്ക് ഇവിടെ ഇട്ട് പോകാം. അപ്പോൾ ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ലെയേഴ്സിൻ്റെ ആവശ്യമാണുള്ളത്. ഒന്ന് മെയിൻ വീഡിയോ, അതിന് ശേഷം മെർക്കുറി എഫക്റ്റ് ആൻഡ് ആ മെയിൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് മാസ്ക് ചെയ്ത് സബ്ജക്റ്റിൻ്റെ ലെയർ. എങ്ങനെ ഈ മൂന്ന് ലെയർ ഉപയോഗിച്ചിട്ടാണ് ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണത്? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആഫ്റ്റർ എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ആൻഡ് നമ്മൾ മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡോനോ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എഫക്റ്റിൽ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് കൊടുക്കാത്ത തരത്തിലുള്ള ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രൊജക്ട് വിൻഡോ വന്നതിന് ശേഷം ഡബിൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, വൺ മോർ തിങ്, ഈ എഫക്റ്റ് കാറിൻ്റെ വീഡിയോസിൽ മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ ആനിമേഷൻ, അതേപോലെ തന്നെ ഹിപ്പ് ഹോപ്പ് ഡാൻസ്, റാപ്പ് വീഡിയോസിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ വീഡിയോ ഒന്നുകൂടി സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇമ്പോർട്ട് ചെയ്ത് കൊടുത്ത വീഡിയോ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കൺട്രോൾ പ്ലസ് ഡി കൊടുത്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ നെയിം മാസ്ക് എന്നാക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ റെസൊല്യൂഷൻ ഫുള്ളി ഇട്ട് വെക്കുക. ദെൻ മാസ്കിൻ്റെ ലെയർ ഡബിൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയി സെപ്പറേറ്റ് ആയിട്ട് ഒരു വിൻഡോയിൽ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ആ സബ്ജക്റ്റിനെ മാത്രം മാസ്ക് ചെയ്തെടുക്കണം. അവിടെ സബ്ജക്റ്റ് കാറാണ്, അപ്പോൾ ഈ കാറിനെ മാത്രം നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പെൻ ടൂൾ ഉപയോഗിക്കാം, റോട്ടർ ബ്രഷ് ഉപയോഗിക്കാം, പ്ലഗിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഒക്കെ നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ മാസ്ക് ചെയ്തെടുക്കണം സബ്ജക്റ്റിനെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റോട്ടർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൂൾ ബാറിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് റോട്ടർ ബ്രഷ്. ഓൾട്ട് പ്ലസ് ഡബ്ല്യു ആണ് ഷോർട്ട് കീ. സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതേപോലെ നമ്മളെ സബ്ജക്റ്റിൻ്റെ ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഔട്ടർ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ദെൻ ആൾട്ട് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺസെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അൺസെലക്റ്റ് ആവുന്നതാണ്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഏതെങ്കിലും ഭാഗം സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ആൾട്ട് ക്ലിക്ക് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറാവും. അതിൽ ഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അൺസെലക്റ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രീൻ ഡോട്ടിൽ തന്നെ ഇതേപോലെ ഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം സെലക്ട് ആവുന്നതാണ്. ഓക്കെ, വൺസ് നമ്മൾ സബ്ജക്റ്റിന് മാസ്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും പ്ലേ ചെയ്യാനുള്ള. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ വീഡിയോ ഒരു 6 seconds ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സെക്കൻഡിൽ ഓരോ ഫ്രെയിം ബൈ ആയിട്ട് നമുക്ക് മാസ്ക് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകണം. സബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് മാസ്ക് ചെയ്തെടുക്കും. അപ്പം പ്ലേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫ്രെയിമും ഇതേപോലെ മാസ്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നമ്മൾ മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അവിടെ ലെയറിൽ വന്നു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ടാബും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ മാസ്കിൻ്റെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡി കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം ഈ സെക്കൻഡ് ലെയർ ജസ്റ്റ് റീനെയിം കൊടുക്കുക, മെർക്കുറി. അപ്പോൾ ഈ സെക്കൻഡ് ലെയർക്കാണ് ഈ മെർക്കുറി എഫക്റ്റ് ആഡ് ചെയ്യുന്നത്. മെർക്കുറി എഫക്റ്റാണ് ഈ എഫക്റ്റിൻ്റെ പേര് എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് ടാബിൽ വരിക, ജസ്റ്റ് മെർക്കുറി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സി സി മിസ്റ്റർ മെർക്കുറി എന്ന എഫക്റ്റ്. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് പ്ലേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഫക്റ്റ് ആഡ് ചെയ്ത് കാണാൻ സാധിക്കും. ആഡ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് മെർക്കുറി ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോയിൻ്റ് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ, ആൻഡ് ഇവിടെ എഫക്റ്റ് കൺട്രോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ
വീഡിയോ നല്ല ബോറായിരിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. ജസ്റ്റ് ഒന്നുമില്ല, ഇതിൻ്റെ റേഡിയസ് എങ്ങനെ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റണം, എക്സ് ആൻഡ് വൈയിൽ ഡിസ്റ്റൻസ് എത്ര വേണം, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ വീഡിയോക്ക് അനുസരിച്ച്, നിങ്ങളതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ മെർക്കുറി ബബിൾ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് എഫക്റ്റ് ഇനിയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാസിൻ്റെ ലോഗോ പോപ്പ് ചെയ്ത് വരുന്നത്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് കാസ് വരുന്നത്, അങ്ങനെ ഒരുപാട് എഫക്റ്റ് ഇനിയും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റ് അറിയിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, പെൻസിൽ ലബ് എന്നാണ് ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും ചേർക്കും, ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും കാണാം. ബൈ. ഒന്ന് പോടേ. ഓ, സെറ്റ് ഔട്ട്.